ഒക്കെ ഒന്ന് കഴുകി വാരി വെക്കട്ടെ. ഞാൻ ഒരുക്കി വെള്ളത്തിട്ടിരുന്നതാ, അത് പെട്ടെന്ന് വാരി വെച്ച് എടുക്കാം. ഇത് ഒലത്താൻ വേണ്ടിയാണേ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു എൻ്റെ എന്താ നിങ്ങൾ പറയണേ, എനിക്ക് ഞാൻ മൈസായി പോയാണ്, എനിക്ക് പറയാനറിയില്ല. സന്തോഷം, ഒത്തിരി സന്തോഷം. പിന്നെ പിന്നെ ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നിങ്ങളിങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുക കേട്ടോ. എന്നെ എല്ലാവരോടും അതിന് ഒത്തിരി നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ ഇന്ന് പണി തുടങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ എൻ്റെ പണി എന്നാന്ന് വെച്ചാൽ ഒരു കൂർക്ക ഓലത്താൻ പോവാണ് ഞാൻ. അപ്പൊ അതിനകത്ത് കുറച്ച് തേങ്ങ കൊത്തിയിട്ടാണ് വെക്കുന്നത്. കൂർക്കടകത്ത് കൂർക്ക കഴുകാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ അതിലിടുവാണ്. ഒരുപാട് മൂത്ത് ഭാഗത്ത് തേങ്ങ കൊത്തി ചെറിയ വലുപ്പത്തിൽ കൊത്തി കിടണം. ഇനി ഇതിനകത്ത് നമുക്ക് പിന്നെ കുറച്ച് ഉപ്പിടാം. ഉപ്പ് ഉപ്പൊക്കെ അവരവരുടെ പാകത്തിന്. അതെ, അതൊക്കെ പിന്നീട് ആവശ്യങ്ങൾക്ക് ഇടണം. മീറ്റ് മസാല, മീറ്റ് മസാല ഒരു രണ്ട് സ്പൂൺ ഇട്ടു. മുളക് പൊടി, മുളക് പൊടി ഒരു സ്പൂൺ. മുളക് പൊടി ശരിയായ മുളകല്ലേ? അപ്പൊ അതിന് അധികം ഒരു വേണ്ട, അത് മതി. കുരുമുളക് പിന്നെ ഇടാം, മഞ്ഞൾ ഇടാം. മഞ്ഞൾ ഒക്കെ ചെറിയ സ്പൂൺ ആവശ്യത്തിന്. അപ്പൊ ഞാൻ ഇത് ഇളക്കിടാം. കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് കൂട്ടികളൊക്കെ തീയെ വെച്ച് വേവിക്കാം. ബുദ്ധിമുട്ടുണ്ട് ചില സാധനങ്ങളൊക്കെ, ഇച്ചിരി ബുദ്ധിമുട്ട്. കഴിക്കാതെ ഒന്നും നമുക്ക് ഉണ്ടാക്കി തിന്നാൻ പറ്റത്തില്ല. ഈ കൂർക്കയൊക്കെ എങ്ങനെയാ വെച്ചാൽ മുഴുവൻ മണ്ണായിരിക്കും കൂർക്കയുടെ. അവരും ആ മണ്ണിനകത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കും. ഇച്ചിരേ ഉള്ളായിരിക്കും കൂർക്ക, മണ്ണിൽ പൊതിഞ്ഞ് വെച്ചേക്കും തൂക്കം കിട്ടാൻ വേണ്ടി. അങ്ങനെ അവർ കൊണ്ടുതരും. പിന്നെ നമ്മളത് എല്ലാം കഴുകി പൊറുക്കി ചേർത്തി നന്നാക്കി എടുക്കുമ്പോ കുറച്ച് കിട്ടും. പക്ഷെ പണ്ടൊക്കെ ഒരു കൂർക്ക ഒരുക്കുമ്പോ തന്നെ അതിന്റെ ഒരു മണം വരും പുറത്തോട്ട്. ഇപ്പോഴത്തെ കൂർക്ക അത്രയും മണമൊന്നുമില്ല. എന്നാലും കൂർക്കയാണെന്ന് പറഞ്ഞു തിന്നാ. ഇപ്പൊ എപ്പോഴും കൂർക്കയല്ലേ. പണ്ടൊക്കെ മകരം കുംഭമാസത്തിൽ വൃച്ചന്തര മാസത്തിലാണ് കൂർക്കയുടെ ഒരു നല്ല സമയം. മകരം കുംഭം വരെ ഉണ്ടാകും കൂർക്ക. പറമ്പിൽ നിന്ന് പറിച്ചിങ് എടുക്കുമ്പോ ആ പറിച്ചുകൊണ്ട് വരുമ്പോ തന്നെ അതിന്റെ ഒരു പ്രത്യേക മണമാ. ആ ഇഞ്ചി കണ്ടത് വഴിയും പറമ്പിക്കൂടെയൊക്കെ വാരം വെട്ടിയൊക്കെ നമ്മളിടും. ഇപ്പൊ അങ്ങനെയൊന്നും ഇടുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നു, അത് തിന്നുന്നു. അത് കൂർക്കയാണെന്ന് പറഞ്ഞ് തിന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ഇപ്പൊ കറി വെക്കുന്നതിന്റെ ഒരു സ്വാദല്ലാതെ വേറെ ഒന്നും കൂർക്ക ഉണ്ടാകിയല്ല. വെള്ളം എന്തോ വേണം? ഇതൊന്ന് ശാലം വെള്ളം, അരക്കപ്പ് വെള്ളം അല്ലേ? അരക്കപ്പ് വെള്ളം. നമ്മുടെ സാധനം എന്തോ ഉണ്ടോ അത് വേകാനായിട്ട്. വേകാനായിട്ട് ഈ കൂർക്ക എളുപ്പഴിയുണ്ട്. ഈ കൂർക്ക പിന്നെ ഈ മണ്ണാങ്കട്ട ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് കൂത്തി കഴുകാരി കളഞ്ഞതിന് ശേഷം ഒരു ചാക്കിന്റെ കഷ്ണാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ, പ്ലാസ്റ്റിക് അല്ല ഒരു തുണിസഞ്ചി അങ്ങനെ എല്ലാത്തിലും, അങ്ങനെ എല്ലാത്തിനെങ്കിലും ഇട്ടിട്ട് അത് ഇങ്ങനെ ഒന്ന് ഒരു അടുമ്പാതകത്തോ അല്ലെങ്കിൽ തിന്നലോ അരകല്ലോ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് കൊയ്യ ചുരുക്കി ചുരുക്കി അഞ്ചാറ് അടിക്കണം. അഞ്ചാറ് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോയത്, അല്ലി അടിച്ചാൽ അതെല്ലാം പൊട്ടിപ്പോകും. ഒരുക്കി ഒരുക്കി ഒന്ന് അടിക്കുക. എന്നിട്ട് അത് പിന്നെ ആ കല്ല നമ്മുടെ കൈകൊണ്ടും കൂടി ഒന്ന് തിരുമ്മി കൊടുക്കുമ്പോൾ കുറെ എല്ലാം വെളുത്ത് കിട്ടും. അപ്പൊ അത് ഒരുക്കിയെടുക്കാം. പിന്നെ അതിന്റെ മീശൊക്കെ കളഞ്ഞാൽ മതിയോ ഇവിടെ. മീശ തൊലി പോകാത്തതുണ്ടെങ്കിൽ അത് നമ്മുടെ കൈകൊണ്ട് തന്നെ ചെണ്ടി എടുക്കണം. ഇനി ഇതൊന്നും കഴിയാലോ, കഥ കഴിഞ്ഞിട്ട് മാത്രം ചെണ്ടി എടുത്തണം. അപ്പം പിന്നെ കൂർക്ക തോരനും വെക്കാം. തോരൻ വെക്കുന്ന ഒരു ഷേപ്പ് വേറെ ഉണ്ട്. അതുകൂടാതെ വറുത്തരച്ച് ചാറ് വെക്കാം, അതൊരു ഷേപ്പ് വേറെ ഉണ്ട്. അങ്ങനെ പലതരത്തിൽ വെക്കാം. ഞാൻ ഇന്ന് ഓലത്തുവാണ് ചെയ്യുന്നത്. ഇത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി ഓലത്തുന്ന പോലെ കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. തിളച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി ഇടട്ടാ, ഇവിടെ കഴിയണം. വെന്തില്ല, അപ്പൊ പിള്ളേരെ നമുക്കിത് കറി വെന്തിട്ടുണ്ടോ നോക്കാം. ഇത് വെന്ത് വെള്ളം പറ്റിയിട്ടുണ്ട്. ആ ശരി, കൂർക്ക നല്ല ശരിയായിട്ടുണ്ട്. നമുക്ക് ഇതും കൊണ്ട് ഒന്ന് ഇളക്കി നോക്കാം കണ്ടോ. വെള്ളമൊക്കെ നല്ലോണം പറ്റി ചേർന്നിട്ടുണ്ട്, നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം.
ഇവിടെ ഈ അടുത്ത ചീന ചട്ടി തീയ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കാം. നമുക്ക് എണ്ണ ഒഴിക്കാം ചീന ചട്ടിക്കകത്ത്. നമുക്ക് റേഷൻ കഴുകി ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്, റേഷൻ കഴുകി ഇടാം. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കഷ്ണം, ഒരു സവാളയുടെ പകുതി ഞാൻ അരി വെച്ചിട്ടുണ്ട്. അതിനകത്ത് സവാളയാണോ നല്ലത് അതേ ചെറിയ ഉള്ളിയാണോ നല്ലത്? അല്ല, ഏതുകൊണ്ട് ആവശ്യക്കാർക്ക് ഉള്ളതനുസരിച്ച് ചെയ്യാം അല്ലേ. കുറച്ച് കരിയാപ്പില, വേവിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ഇട്ടായിരുന്നല്ലോ അല്ലേ മീറ്റ് മസാലയും മുളകും എങ്കിലും കുറേശ്ശെ ഇതിനകത്തിട്ട് എണ്ണക്കാൽ മുട്ടിക്കണം അല്ലേ. അത് മീറ്റ് മസാല അല്ലേ, ശകലം മീറ്റ് മസാല, ശകലം മുളക് പൊടി. ഇപ്പം ചെറിയ നമ്മുടെ ഇതിൻ്റെ ആവശ്യാനുസരണം മാത്രം അല്ലേ. ഇത് കുരുമുളക് പൊടി, പിന്നെ അത് ഗരം മസാല പൊടിച്ചതല്ലേ. ഓക്കെ, അത് കിട്ടും. ഇനി കുറുക്ക് ഇടാം. എന്നാ പിടിക്കും ലാസ്റ്റ് കൂക്കായും തേങ്ങയും കൂടി വേവിച്ച് വെച്ചത് അല്ലേ. ഇനി അങ്ങോട്ട് ഇളക്കി കൂട്ടി യോജിപ്പിക്കുക അല്ലേ. ഇത് കൂർക്ക മെഴുക്ക് പറ്റി അല്ലേ, ഒലത്തിയത് തേങ്ങ കൊത്തിട്ട് ഒലത്തിയത് അല്ലേ. ആ എണ്ണയും കൂടി അങ്ങ് ആയപ്പോൾ നല്ല കളറായി അല്ലേ. ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടതായിരുന്നല്ലോ അല്ലേ. ഇനിയിപ്പോൾ അവസാനം തോന്നുന്നു കഴിയുമ്പോൾ തേങ്ങാക്കൂട്ടും കൂറിനെ കൂടി ഒരുമിച്ച് കടിച്ചപ്പോ ഒരു രസം കേട്ടോ, പറയാതിരിക്കാൻ പറ്റ. ധൈര്യമായിട്ട് ഇറച്ചിയുടെ ടേസ്റ്റില് കഴിയാൻ പറ്റുന്ന സാധനമാണിത്, കൂർക്ക വളർത്തിയത്. ആ തേങ്ങാക്കൂത്തും ആ കൂർക്കയോടെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രുചിയാ. പിന്നെ ഇനി ഇത് കറി കൂട്ടേണ്ടിയവർക്ക് കുറച്ച് നേരം എണ്ണ കടന്നിച്ചിലൂടെ വളരണമെന്നൊരു തോന്നൽ വന്നാൽ കുറച്ച് കറി അവരൊരു കൂട്ടാൻ നേരത്തെ അവരൊരു വെച്ച് കഴിയുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് എണ്ണ അഴിച്ച് വേണമെങ്കിൽ കൂടിടാം. ഇനി എണ്ണ വേണ്ട വരി തിന്നാൽ മതി, അങ്ങനെയും കോരി തിന്നാം. പക്ഷേങ്കിൽ എണ്ണ ഇക്കകത്ത് കിടന്ന് ഒന്ന് ഒലരുന്നതാണ് ഇതിൻ്റെ ഒരു രുചി വരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം ഇതിങ്ങനെ ഉണ്ടാക്കിയ ഒരു മസാലയൊക്കെ കൂട്ടി ചേർത്തുണ്ടാക്കിയ ഒരു കൂർക്കക്കറി. പിന്നെ ഈ കൂർക്ക ഇങ്ങനെ ഒരുക്കി എടുത്തിട്ട് എന്നെ കാണിക്കണം എന്നറിയാമോ, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ഉള്ളി, സവോള ഒക്കെ കുറേശ്ശെ നല്ല അരിഞ്ഞിട്ടിട്ട് പച്ചമുളക് കരുത് തേങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് വെറുതെ തീയ ഉപ്പ് ഒഴിച്ച് തീയ വെച്ച് വേവിച്ചെടുക്കുക. വേവിച്ചു ഇച്ചിരി എണ്ണ തീയ വെച്ചിട്ട് അതിലിട്ട് മസാലയൊന്നും ചേർക്കരുത്, മഞ്ഞൾ ചേർക്കുക, മഞ്ഞൾ പാത്രം ഇടുക. അങ്ങോട്ട് ആ കറി എണ്ണയിലിട്ട് റിമൂവ് ചെടുക്കുമ്പോൾ അതാണ് മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നത് സാധനം. അതിനകത്ത് തേങ്ങയൊന്നും ഇടുന്ന കൂർക്ക, അപ്പം അത് മെഴുക്ക് പുരട്ടി വെച്ച കറിയാവും. പിന്നെ കൂർക്ക എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ തേങ്ങ ഇട്ട് ഉള്ളി കീറിയിട്ട് പച്ചമുളക് കീറിയിട്ട് കരിയാപ്പില ഇട്ട് എല്ലാം കൂടെ മൂടിയിട്ടിട്ട് കൂർക്കയും ചെറിയൊരു പാചകം കീറിയിട്ടിട്ട് ഒന്ന് തോരൻ, തോരൻ കറി. ഇതിപ്പോൾ തോരനല്ല, പിന്നെ ചാറൊക്കെയായിട്ട് ചോറും കൂടി കഴിക്കാനായിട്ട് അത് ഞാൻ ഈ നോയമ്പ് കാലത്ത് ഒന്ന് കാണിച്ചു തരാം.
ആ വാഴൻ്റെ ആ ഒരു കുളന്ത മണവും എല്ലാം കൂടെ ആയപ്പോൾ സച്ചിനെ നീ വാ. ഓ അമ്മച്ചി വന്നു. ആ ഒന്നും കൂടെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കേ, കൂർക്കയും ഇതും കൂടെ ഒന്ന് ഉപ്പ് നോക്കി എങ്ങനെയുണ്ടെന്ന്. കൂർക്ക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. കൂർക്കത്തോരൻ, ചേമ്പ്, കാച്ചില് ചേന, അതൊന്നും കറി വെക്കില്ല, കറിയിലൊക്കെ ഇടും. എന്നാലും എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കൂർക്ക. അപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ മച്ചി. ആയിക്കോട്ടെ, ഒരു പിടുത്തം പിടിച്ചേക്കാം. കൂർക്കയും തേങ്ങയും കൂടെ എടുക്കണം. ആദ്യം ഒരു കഷ്ണം കൂർക്ക നോക്കട്ടെ. സൂപ്പർ, ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളി. അത് കേട്ടാ മതി, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ആ മസാലയുടെ ഇപ്പൊ ഇറച്ചിക്കറി തിന്നുന്ന പോലെ തന്നെ ഒരു ഫീൽ ഉണ്ട്. പാവം ഈ പറഞ്ഞ പോലെ നോമ്പെടുക്കുന്ന ക്രിസ്ത്യൻസിനൊക്കെ അതെ ഒരു കഷ്ണം കൂടെ പറ്റിയ ഒരു കറി. മണം നല്ല ബീഫ് കറിന് വേണം കേട്ടോ, നല്ല ബീഫ് പോലെ തന്നെ മണമാണ് അതിന്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കുരുമുളകോടിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് മച്ചി. ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം തേങ്ങാക്കൊത്ത്, ഒരു കഷ്ണം കൂർക്ക. വെളുത്തുള്ളി അല്ലോ അത്, വെളുത്തുള്ളി കിട്ടില്ലല്ലോ അല്ലേ. ഞാൻ എന്താ സോറി വിളിയാ, ഇത് തന്നെ അറിയോ, ഇത് കൂർക്കയാണ് കേട്ടോ. സോറി. ആഹാ, ഇത് കൂട്ടി ഒരു ചോറ് എന്തായാലും ഉണ്ടിട്ടേ പോകും, അത്രേ മതി. ഓക്കെ അമ്മച്ചി, ഉഷാറായിട്ടുണ്ട്. അപ്പൊ അമ്മച്ചിന്റെ കറിയെ പറ്റി അമ്മച്ചി രണ്ട് അഭിപ്രായം പറഞ്ഞിട്ട് ഇത് സന്തോഷത്തോടെ എല്ലാരും സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അമ്മച്ചി ഉണ്ടാക്കിയത് തന്നെ വെറുതെ ആവില്ലല്ലോ. അപ്പൊ എല്ലാരും കണ്ട് ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കൂർക്ക ഒലത്ത് നോക്കണം, കൂർത്ത ഒലക്കത്തി നോക്കണം, മെഴുക്ക് പുരട്ടി വെച്ച് നോക്കണം, തോരൻ വെച്ച് നോക്കണം, വറുത്തരച്ച് കറി വെച്ചിടണം. അപ്പൊ ഓരോ കറികളും ഞാൻ കാണിച്ചു തരും. കൂർക്ക കൊണ്ടുള്ള ഒരു രണ്ടുമൂന്ന് ഐറ്റങ്ങള് പല പ്രാവശ്യമായിട്ട് കാണിച്ചു. അമ്മച്ചിക്ക് ഓരോ ഐറ്റം കൊണ്ട് പല രീതിയിൽ വെക്കാൻ. അതെ, മീൻകറി തന്നെ എത്ര രീതി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം അമ്മച്ചി. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിട്ട് ചോറുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അമ്മച്ചി ഉണ്ടാക്കി വെച്ചുകൊണ്ട് കുറച്ച് ചോറുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എന്നെ പോലെ എങ്ങനെ കുത്തിയും തിന്നാം. അപ്പൊ അമ്മച്ചി എല്ലാവരോടും ബൈ ബൈ.